ആ രഹസ്യമൊഴി ഗോവിന്ദൻ മാഷ് എങ്ങനെ അറിഞ്ഞു? സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ പ്രദർശനം നടത്തി പറഞ്ഞത് താങ്കളെ ക്രൈംബ്രാഞ്ച് ജോയിൻ ചെയ്യുന്നത് പോക്സോ കേസുമായി ബന്ധപ്പെട്ടെന്നാണ്. ഇല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം എങ്ങനെയാണ് ഇതറിഞ്ഞത്? പോക്സോ കേസിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് 164 സ്റ്റേറ്റ്മെൻ്റാണ്. അത് രഹസ്യമൊഴിയാണ്. ആ രഹസ്യമൊഴി ഗോവിന്ദൻ മാഷ് എങ്ങനെ അറിഞ്ഞു? ഇതാണ് അതിലെ പ്രസക്തമായ ചോദ്യം. അദ്ദേഹത്തിന് എങ്ങനെ വിവരം കിട്ടി? ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, പോക്സോ കേസ് നടത്തിയിരിക്കുന്ന വക്കീൽ പത്രക്കാരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പരാമർശം ഈ പറയുന്ന ഇതിന് വിധേയായ കുട്ടി നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തോട് പറഞ്ഞത്. ആര് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത്? അതല്ല, ഗോവിന്ദൻ മാഷ്ക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷ് ഈ സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഈ സംഭവം നടക്കുമ്പോൾ എൻ്റെ സാന്നിധ്യത്തിലാന്ന് പറഞ്ഞല്ലോ. എൻ്റെ അടുത്ത് ഗോവിന്ദൻ മാഷ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോവിന്ദൻ മാഷിൻ്റെ അടുത്തുള്ളത് പോലെ ആ ഗോവിന്ദൻ മാഷ് വർത്തമാനം പറഞ്ഞത്. ഞാൻ ഇതുവരെയും ഈ കേസിൻ്റെ അകത്ത് ഇതിൻ്റെ പിറകിലുള്ള ശക്തി ആരാണെന്ന് കണ്ടെത്താൻ ഞാൻ പാടുപെടുകയായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് പരാതി കൊടുത്ത ആളുകൾക്ക് ആർക്കും ഞാനുമായി നേരിട്ട് ബന്ധമില്ല. ഞാനുമായി യാതൊരു ബന്ധവുമില്ല. എനിക്ക് കണ്ടുപരിചയം പോലും ഇല്ലാത്തവരാണ് ഇവർ. എന്നെ ഇതിനകത്ത് പ്രതിയാക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ് എന്ന് ഞാൻ ഇതിൻ്റെ പിറകിൽ അന്വേഷണത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ ഇതുവരെ ഈ ദിവസം. ഇന്ന് എനിക്ക് ബോധ്യമായി ഇതിൻ്റെ പിറകിൽ സി പി എം ആണ്, സി പി എമ്മിൻ്റെ സ്വാധീനമാണ്, സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുമായി ഈ പറയുന്ന ചെറുപ്പക്കാർ നല്ല അഭേദ്യമായ ബന്ധമാണ്. ശുദ്ധ നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ഒരു തെളിവും ഇതിൻ്റെ അകത്ത് എനിക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. മനസ്സ വാച കർമ്മണ ഈ സംഭവത്തിൽ എനിക്ക് പങ്കില്ല. സാമ്പത്തികമായോ അല്ലാതെയോ സാന്നിധ്യം കൊണ്ടോ ഒരു പങ്കാളിത്തവും ഈ വിശ്വപ്രശ്നത്തിലില്ല. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പറയുന്നു, ഡോക്ടർ മോൺസൺ പറയുന്നു, സുധാകരന് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല, കെ പി സി പ്രസിഡന്റിന് ബന്ധമില്ല ബന്ധമില്ല ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. ആ പറയുന്ന മൊഴി കൊടുത്ത പെൺകുട്ടി എൻ്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ പരാമർശിച്ചിട്ടില്ല. ആ പരാമർശിച്ചു എന്നൊക്കെ പ്രചരണം ഉണ്ടാക്കിയെടുക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു പ്രചരണ തന്ത്രമാണ്. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നതിന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് നാണം കെട്ട നെറികെട്ട പ്രവൃത്തി ചെയ്യാനും സി പി എം തയ്യാറാകുമെന്ന് ശ്രീ ഗോവിന്ദൻ മാഷിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി അത് വ്യക്തമാണ്. പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു സെക്രട്ടറിയുണ്ട്, നമ്മുടെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോയ അവതരിപ്പിച്ചിരിക്കുന്ന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചിട്ട് നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്ക് എന്നെപ്പോലത്തെ ഒരാളെ ഇത്തരം പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി എന്നെ വിമർശിക്കാനുള്ളൊരു പഴുതുണ്ടാക്കാൻ ഗോവിന്ദൻ മാഷെപ്പോലത്തെ ഒരാൾക്ക് നാണമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അഭിമാനബോധം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്, തറവാടിത്തം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്, മിതത്വം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്, തൻ്റെ ഇടം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്. പറയുന്നതിനുമുണ്ട് ഒരു അർത്ഥം. ആ അർത്ഥശൂന്യമായ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്ന ഗോവിന്ദൻ മാഷ പോലുള്ള ഒരു മനുഷ്യൻ്റെ അഭിപ്രായത്തെ ഞാൻ പുച്ഛിച്ചു തള്ളുന്നു. ഞാനത് നിരാകരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അവിടുത്തെ പ്രശ്നം? എം പി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആ പ്രശ്നത്തിന്? അതെ, ഞാനിത് കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി ഒരു ഡിസ്കഷന് വേണ്ടി സമയം ചോദിച്ചിട്ടുണ്ട്. വളരെ നീതിയിലായൊരു റെപ്രസെൻറ്റേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പുറകോട്ടേക്ക് പോവുകയാണ് നമ്മുടെ എയർപോർട്ട്. എല്ലാ എന്തിനും വികസനത്തിന് സാധ്യതയുള്ള കണ്ണൂർ, കേരളത്തിലെ നമ്പർ വൺ എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. പക്ഷേ വിമാനത്തിൻ്റെ സർവീസിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വിമാനത്താവളം കണ്ണൂരാണ്. നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ ലൈനുകളും റദ്ദിയപ്പെട്ടു. ഇൻഡിഗോ കംപ്ലീറ്റ് പുറകോട്ട് പോയി. അതുകൊണ്ട് തന്നെ ട്രിപ്പുകളില്ല, ഒരുപാട് സ്ഥലത്ത് കൺവെയൻസ് ഇല്ല. അങ്ങനെ ദുരന്തമാണ് നമ്മുടെ എയർപോർട്ട്. അതൊന്ന് ഒന്ന് പുനരാവിഷ്കരണം നടത്തണം. നമുക്കതിന് ഏക മാർഗമെന്ന് പറയുന്നത് നമുക്കിതിന് എന്താണ് ഒരു ഒരു ഗ്രാൻഡ് കിട്ടാനുണ്ട്, നമുക്ക് ഒരു അനുമതി കിട്ടാനുണ്ട്, കേന്ദ്രത്തിൻ്റെ ഒരു അനുമതി കിട്ടാനുണ്ട്. അതിനെന്താ പേര്? അതെ, വിദേശ വിമാനങ്ങൾക്ക്, വിദേശ കമ്പനികളുടെ വിമാനങ്ങൾക്ക് ഇറങ്ങാനല്ല, എന്താ പോയിന്റ് ഓഫ് ഓർഡർ കിട്ടാനുണ്ട്. പോയിന്റ് ഓഫ് ഓർഡറിന് വേണ്ടി ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത നിവേദനത്തിന് എനിക്കൊരു മറുപടി കിട്ടിയത് വളരെ ആശ്ചര്യകരമായ റിപ്പോർട്ടാണ്.
ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ എയർപോർട്ട് നിലനിൽക്കുന്നത് റിമോട്ട് ഏരിയയിലാണ്, അതുകൊണ്ട് ഈ പോയിന്റ് ഓഫ് ഓർഡർ കൊടുക്കാൻ സാധിക്കില്ലെന്നാണ്. ഞാൻ ആ കടലാസ് എടുത്തു കൊണ്ടുപോയി വ്യോമയാന മന്ത്രിയുടെ മേശപ്പുറത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് യു കണ്ടക്ട് എ സർവേ വേർ ഇറ്റ് ഈസ് ബിലോങ്ങിങ് ഇത് ഇറ്റ് ഈസ് ബിലോങ്ങിങ് ഇൻ ദ മുനിസിപ്പാലിറ്റി ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദ ബോർഡർ ഓഫ് ദ കണ്ണൂർ കോർപ്പറേഷൻ ഇറ്റ്സ് നോട്ട് റിമോട്ട് ഏരിയ. അത് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് നടപടിയെടുത്തു. അദ്ദേഹം അതിനുശേഷം എനിക്ക് ഒരു എക്സ്ക്യൂസ് ചെയ്ത് കത്തു അയച്ചു. ആ സത്യാവസ്ഥ ഞാൻ ഇപ്പോൾ അനാവരണം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷ് അപമാനിച്ചതിന് ഞാൻ അദ്ദേഹത്തിനെതിരെ പറ്റാവുന്ന രീതിയിലുള്ള നിയമ നടപടികളുമായി ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ വക്കീലുമായി ഇതിനകം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നടപടിയായിട്ട് ഞാൻ പോകും.